പുല്ലൂർ ഊരകത്ത് തെങ്ങിൻ തോപ്പിലുണ്ടായ തീപിടുത്തത്തിൽ തൊഴിലാളി പൊള്ളലേറ്റ് മരിച്ചു. ഊരകം സ്വദേശി സുബ്രനാണ് മരിച്ചത്. വടക്കാഞ്ചേരി ലൈഫ് മിഷൻ ഫ്ളാറ്റ് പദ്ധതിയെ ചൊല്ലി നിയമസഭയിൽ ഭരണ പ്രതിപക്ഷ ബഹളം. ലൈഫ് മിഷൻ സമാനതകളില്ലാത്ത പദ്ധതിയെന്ന് തദ്ദേശ വകുപ്പ് മന്ത്രി എം ബി രാജേഷ്. പ്രസിദ്ധമായ ഉത്രാളിക്കാവ് പൂരം ആഘോഷിക്കുന്നു, തട്ടകങ്ങൾ ആവേശലഹരി. അളഗപ്പ നഗർ പഞ്ചായത്തിലെ ലക്ഷം വീട് കോളനിയിൽ കുടിവെള്ളക്ഷാമം രൂക്ഷം. നാട്ടുകാർ വാട്ടർ അതോറിറ്റി ഓഫീസ് ഉപരോധിച്ചു. പ്രായപൂർത്തിയാകാത്ത ആൺകുട്ടിയെ പ്രകൃതി വിരുദ്ധ പീഡനത്തിനിരയാക്കിയ കേസിൽ മദ്രസ അധ്യാപകന് 67 വർഷം കഠിന തടവും 80,000 രൂപ പിഴയും ശിക്ഷ. ചെർപ്പുളശ്ശേരി സ്വദേശി റഷീദിനെയാണ് ശിക്ഷിച്ചത്. കഴിഞ്ഞ ദിവസം ചെരിഞ്ഞ യുവഗജ കേസരി ഒളരിക്കര കാളിദാസിന് അന്ത്യാഞ്ജലി അർപ്പിക്കാൻ ആരാധകരുടെ വൻ തിരക്ക്. സംസ്കാരം വൈകിട്ട് കോടനാട് നടക്കും. സെർവർ തകരാറ് മൂലം തുടർച്ചയായ രണ്ടാം ദിവസവും റേഷൻ വിതരണം സ്തംഭിച്ചു. ഫെബ്രുവരി മാസത്തെ വിതരണം നീട്ടണമെന്ന് കാർഡുടമകൾ. വിശദമായ വാർത്തയിലേക്ക്. പുല്ലൂർ ഊരകത്ത് തെങ്ങിൻ തോപ്പിലുണ്ടായ തീപിടുത്തത്തിൽ ജീവനക്കാരൻ പൊള്ളലേറ്റ് മരിച്ചു. പുല്ലൂർ ഊരകം സ്വദേശി മണമാടത്തിൽ 75 വയസ്സുള്ള സുബ്രനാണ് മരിച്ചത്. ഊരകം പള്ളിക്ക് പുറകുവശത്തെ തെങ്ങിൻ തോപ്പിനാണ് തീപിടുത്തമുണ്ടായത്. പറമ്പിൽ തീ പിടിക്കുന്നത് കണ്ട സമീപവാസികൾ ഫയർഫോഴ്സിനെ വിവരമറിയിക്കുകയായിരുന്നു. തുടർന്ന് ഫയർഫോഴ്സും നാട്ടുകാരും ചേർന്ന് തീ അണയ്ക്കുന്നതിനിടയിൽ പൊള്ളലേറ്റ നിലയിൽ സുബ്രനെ കണ്ടെത്തുകയായിരുന്നു. ഉടൻ തന്നെ ഇരിങ്ങാലക്കുട ജനറൽ ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും മരണം സംഭവിക്കുകയായിരുന്നു. ഇരിങ്ങാലക്കുട പോലീസ് മേൽ നടപടികൾ സ്വീകരിച്ചു. വടക്കാഞ്ചേരി ലൈഫ് മിഷൻ ഫ്ളാറ്റ് പദ്ധതിയെ ചൊല്ലി നിയമസഭയിൽ ഭരണ പ്രതിപക്ഷ ബഹളം. ലൈഫ് മിഷനിൽ കോൺഗ്രസിന്റെ അടിയന്തര പ്രമേയ നോട്ടീസിന് അനുമതി നിഷേധിച്ചതാണ് ബഹളത്തിനിടയാക്കിയത്. ലൈഫ് മിഷൻ സമാനതകളില്ലാത്ത പദ്ധതിയെന്ന് തദ്ദേശ വകുപ്പ് മന്ത്രി എം പി രാജേഷ് പറഞ്ഞു. വടക്കാഞ്ചേരിയിൽ സർക്കാരിന്റെ ഭൂമിയിൽ ഒരു സംഘടന കെട്ടിടം പണിയുന്നു. അതിൽ ലൈഫ് മിഷനോ സർക്കാരിനോ സാമ്പത്തിക ഉത്തരവാദിത്തമില്ല. ലൈഫ് മിഷന്റെ ഉദ്യോഗസ്ഥനും കോഴ വാങ്ങിയതായി ആരോപണമില്ലെന്നും നിലവിൽ ഉയർന്നിട്ടുള്ള ആരോപണം സംഘടിത ആക്രമണത്തിന്റെ ഭാഗമാണെന്നും വിഷയം മുൻപ് ചർച്ച ചെയ്തതാണ് മന്ത്രി പറഞ്ഞു. പ്രസിദ്ധമായ ഉത്രാളിക്കാവ് പൂരം ആഘോഷിക്കുന്നു. പൂരത്തിലെ പ്രധാന പങ്കാളികളായ എങ്കേക്കാട് ദേശത്തിന്റെ എഴുന്നള്ളിപ്പ് ആരംഭിച്ചു. പഞ്ചവാദ്യത്തിന് കുനിശ്ശേരി അനിയന്മാരാർ നേതൃത്വം വഹിക്കും. എങ്കേക്കാട് ദേശത്തിന്റെ എഴുന്നള്ളിപ്പ് ഉത്രാളിക്കാവ് ക്ഷേത്രത്തിൽ നിന്ന് പുറത്തു കടന്നതോടെ കുമരനല്ലൂർ ദേശത്തിന്റെ എഴുന്നള്ളിപ്പ് ക്ഷേത്രത്തിൽ ആരംഭിച്ചു. പഞ്ചവാദ്യത്തിന് കോങ്ങാട് മോഹനൻ നേതൃത്വം നൽകി. ഉച്ചയ്ക്ക് 12 ചരിത്ര പ്രസിദ്ധമായ നടപ്പുര പഞ്ചവാദ്യം കരുമനക്കാട് ശിവക്ഷേത്രത്തിൽ ആരംഭിച്ചതോടെ വടക്കാഞ്ചേരി എഴുന്നള്ളിപ്പിന് തുടക്കമായി. വൈക്കം ചന്ദ്രൻ പഞ്ചവാദ്യത്തിന് നേതൃത്വം വഹിച്ചു. വൈകിട്ട് ഭഗവതി പൂരം കൂട്ടി എഴുന്നള്ളിപ്പ് നടക്കും. തുടർന്ന് രാത്രി എങ്കേക്കാട് ദേശം വെടിക്കെട്ടിന് തിരികൊളുത്തുന്നതോടെ പകൽ പൂരത്തിന് സമാപനം. അളഗപ്പ നഗർ പഞ്ചായത്ത് ഓഫീസിന് സമീപത്തെ ലക്ഷം വീട് കോളനിയിൽ 20 ദിവസത്തോളം കുടിവെള്ളം മുടങ്ങിയതോടെ നാട്ടുകാർ വാട്ടർ അതോറിറ്റി ഒല്ലൂർ സെക്ഷൻ ഓഫീസ് ഉപരോധിച്ചു. പഞ്ചായത്ത് അംഗങ്ങളായ സനൽ മഞ്ഞളി, ജോസി മാണി എന്നിവരുടെ നേതൃത്വത്തിൽ 100 നാട്ടുകാരാണ് പ്രതിഷേധവുമായി എത്തിയത്. എഇ ഓഫീസിൽ കുത്തിയിരുപ്പ് സമരം നടത്തിയതിനെ തുടർന്ന് അധികൃത സ്ഥലത്തെത്തി കുടിവെള്ള പ്രശ്നം പരിഹരിക്കുന്നതിനുള്ള നടപടികൾ ആരംഭിച്ചു. ലക്ഷം വീട് കോളനിയിലെ 40 കുടുംബങ്ങൾക്കാണ് ദിവസങ്ങളായി കുടിവെള്ളം മുടങ്ങിയത്. കുറുമാലി പമ്പ് ഹൌസിൽ നിന്നാണ് കോളനിയിലേക്ക് വെള്ളം എത്തിക്കുന്നത്. ജൽജീവൻ പദ്ധതിയിൽ കൂടുതൽ കണക്ഷൻ നൽകിയതോടെയാണ് കോളനിയിലേക്ക് വെള്ളം എത്താത്തതിന് കാരണമെന്ന് പറയുന്നു. നിലവിലുള്ള പൈപ്പിൽ നിന്ന് കണക്ഷനുകൾ കൂടുതലായി നൽകിയത് മൂലം ഉയർന്ന പ്രദേശത്തേക്ക് വെള്ളം എത്തിയിരുന്നില്ല. പ്രശ്നം ശ്രദ്ധയിൽപ്പെട്ടിട്ട് ആഴ്ചകളായി അധികൃതർ തിരിഞ്ഞു നോക്കിയില്ലെന്നും നാട്ടുകാർ ആരോപിച്ചു. പ്രായപൂർത്തിയാകാത്ത ആൺകുട്ടിയെ പ്രകൃതി വിരുദ്ധ പീഡനത്തിന് ഇരയാക്കിയ കേസിൽ മദ്രസ അധ്യാപകന് 67 വർഷം കഠിന തടവും 80,000 രൂപ പിഴയും ശിക്ഷ വിധിച്ചു. പാലക്കാട് ചെർപ്പുളശ്ശേരി വീട്ടിൽ ചാണ്ടംകുഴി റഷീദിനെയാണ് കുന്നംകുളം ഫാസ്റ്റ് ട്രാക്ക് സ്പെഷ്യൽ പോക്സോ കോടതി ജഡ്ജ് എസ് ലിഷ ശിക്ഷിച്ചത്. 2020 ഓഗസ്റ്റ് 20 കേസിന് ആസ്പദമായ സംഭവം. പ്രോസിക്യൂഷനു വേണ്ടി സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ കെ എസ് ബിനോയ്, അഭിഭാഷക അമൃത എന്നിവർ കോടതിയിൽ ഹാജരായി. ചെരിഞ്ഞ യുവ ഗജകേസരി ഒളരിക്കര കാളിദാസിനെ അവസാനമായി കാണാൻ ആരാധകരുടെ വൻതിരക്ക്. ഒളരിക്കര ഭഗവതി ക്ഷേത്രമുറ്റത്തെത്തിച്ച കാളിദാസിനെ ഒരു നോക്ക് കാണാനും ആദരാഞ്ജലി അർപ്പിക്കാനും വൻ ജനാവലിയാണ് എത്തിയത്. കുട്ടിക്കുറുമനാണെങ്കിലും ആരപ്രേമികളുടെയും ആരാധകരുടെയും പ്രിയപ്പെട്ട താരമായിരുന്നു ഒളരിക്കര കാളിദാസൻ. ഒളരിക്കര ക്ഷേത്രത്തിലാണ് ആരെയെ കെട്ടാറുള്ളതെങ്കിലും മദപ്പാടിലായതിനെ തുടർന്ന് കടവല്ലൂരിലെ കെട്ടുംതറയിലായിരുന്നു കൊമ്പൻ.
പുതിയ പാപ്പാൻമാർ ചുമതലയേറ്റതിനെ തുടർന്ന് 37-കാരനായ കമ്പനി കഴിഞ്ഞ ദിവസമാണ് നീരിൽ നിന്ന് അഴിച്ചത്. വൈകിട്ട് കോടനാട് കാളിദാസിന്റെ ജഡം സംസ്കരിക്കും. സർവർ തകരാർ മൂലം തുടർച്ചയായ രണ്ടാം ദിവസം റേഷൻ വിതരണം സ്തംഭിച്ചു. കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി റേഷൻ വിതരണത്തിൽ തുടരുന്ന ഭാഗിക സ്തംഭനം ഇന്ന് പൂർണ്ണമാവുകയായിരുന്നു. എല്ലാ റേഷൻ കടകളുടെ മുമ്പിലും കാർഡ് ഉടമകളുടെ നീണ്ട വരി രൂപപ്പെട്ടുവെങ്കിലും ബയോമെട്രിക് സംവിധാനവും OTP രീതിയും പൂർണ്ണമായും തകരാറിലായത് കാർഡ് ഉടമകളെ വലച്ചു. ദിവസങ്ങളായി തുടരുന്ന സർവർ തകരാർ മൂലം കാർഡ് ഉടമകൾക്ക് റേഷൻ വാങ്ങാനായിട്ടില്ല. ഫെബ്രുവരി മാസത്തെ വിതരണം ഏതാനും ദിവസത്തേക്ക് കൂടി നീട്ടണമെന്നാണ് കാർഡ് ഉടമകളുടെ ആവശ്യം. ഇന്ധന സെസ് പിൻവലിക്കിയ വിദ്യാർത്ഥികളെ കൺസെഷൻ നിരക്ക് വർദ്ധിപ്പിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ച സ്വകാര്യ ബസ് ഉടമകൾ കളക്ടറേറ്റ് മാർച്ചും ധർണയും നടത്തി. മാർച്ച് 31-ന് മുൻപായി വിദ്യാർത്ഥികളുടെ ടിക്കറ്റ് നിരക്ക് മിനിമം 5 രൂപയാക്കി വർദ്ധിപ്പിച്ചില്ലെങ്കിൽ മറ്റ് സംഘടനകളുടെ സഹകരണത്തോടെ April 1 മുതൽ റോഡ് ടാക്സ് അടയ്ക്കാതെ ജി ഫോം നൽകി അനിശ്ചിതകാലത്തേക്ക് സംസ്ഥാനത്ത് സ്വകാര്യ ബസ്സുകൾ സർവീസ് നിർത്തിവെക്കാനാണ് ബസ് ഉടമകളുടെ തീരുമാനം. തൃശൂരിൽ നടന്ന ധർണ TN പ്രതാപൻ MP ഉദ്ഘാടനം ചെയ്തു. ജില്ലാ പ്രൈവറ്റ് ബസ് ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ ജില്ലാ പ്രസിഡന്റ് MS പ്രേംകുമാർ അധ്യക്ഷത വഹിച്ചു. അസോസിയേഷൻ ജില്ലാ ജനറൽ സെക്രട്ടറി KK സേതുമാധവൻ, വൈസ് പ്രസിഡന്റ് KS ഡൊമിനിക്, ജോയിന്റ് സെക്രട്ടറി CA ജോയൽ, ട്രഷറർ TK നിർമ്മല ആനന്ദൻ, വിവിധ യൂണിയൻ ഭാരവാഹികൾ തുടങ്ങിയവർ പങ്കെടുത്തു. ഒരു പാർലമെന്റ് മെമ്പർ എന്ന നിലയിൽ ഈ സമരത്തിന്റെ ഉദ്ഘാടനത്തിന് വന്നത് എന്നുകൂടി ഞാൻ സന്തോഷത്തോടു കൂടി നിങ്ങളെ അറിയിക്കാം. April 1 മുതൽ പുതിയ സാമ്പത്തിക വർഷം നമ്മൾ സംസ്ഥാനത്തെ ഹോട്ടലുകൾ, റെസ്റ്റോറന്റുകൾ, ബേക്കറികൾ എന്നിവിടങ്ങളിലെ ജീവനക്കാർക്ക് നാളെ മുതൽ ഹെൽത്ത് കാർഡ് നിർബന്ധം. സർക്കാർ നൽകിയ അധിക സമയം ഇന്ന് അവസാനിക്കും. ഹെൽത്ത് കാർഡ് ഇല്ലാത്ത സ്ഥാപനങ്ങളുടെ ലൈസൻസ് റദ്ദാക്കും. നാളെ മുതൽ കർശന പരിശോധനയുണ്ടാകും. ജീവനക്കാർക്ക് ഹെൽത്ത് കാർഡിനായി 2 തവണ സമയം നീട്ടി നൽകിയിരുന്നു. ഭക്ഷണം പാകം ചെയ്യുന്നതും വിതരണം ചെയ്യുന്നതും വിൽപ്പന നടത്തുന്നതുമായ എല്ലാ സ്ഥാപനങ്ങളിലേക്കും ഭക്ഷ്യവസ്തുക്കൾ കൈകാര്യം ചെയ്യുന്ന എല്ലാ ജീവനക്കാരും ഹെൽത്ത് കാർഡ് എടുക്കേണ്ടതാണ്. രജിസ്റ്റേർഡ് മെഡിക്കൽ പ്രാക്ടീഷണറുടെ നിശ്ചിത മാതൃകയിലുള്ള സർട്ടിഫിക്കറ്റാണ് ആവശ്യം. ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം ശാരീരിക പരിശോധന, കാഴ്ചശക്തി പരിശോധന, ത്വക്ക് രോഗങ്ങൾ, വ്രണ മുറിവ് എന്നിവയുണ്ടോ എന്ന പരിശോധന, വാക്സിനുകൾ എടുത്തിട്ടുണ്ടോ എന്ന പരിശോധന, പകർച്ചവ്യാധികളുണ്ടോ എന്നറിയാനുള്ള രക്തപരിശോധന ഉൾപ്പെടെയുള്ള പരിശോധനകൾ നടത്തണം. സർട്ടിഫിക്കറ്റിൽ ഡോക്ടറുടെ ഒപ്പും സീലും ഉണ്ടായിരിക്കണം. 1 വർഷമാണ് ഈ ഹെൽത്ത് കാർഡിന്റെ കാലാവധി. ഹെൽത്ത് ഇൻസ്പെക്ടർമാർ ശുചിത്വവും ഹെൽത്ത് കാർഡും പരിശോധിക്കുന്നതാണ്. സ്ഥാപനങ്ങൾ കൂടാതെ മാർക്കറ്റുകൾ, ചെക്ക് പോസ്റ്റുകൾ എന്നിവിടങ്ങളിലും പൊതുജനങ്ങളുടെ പരാതി അനുസരിച്ചും അപ്രതീക്ഷിത പരിശോധനകൾ നടത്തുന്നതാണ്. പുത്തൂർ കൈനൂർ കുരുടൻ ചിറയിൽ വാഴക്കൃഷി നശിപ്പിക്കാനെത്തിയ കാട്ടുപന്നിയെ പഞ്ചായത്ത് പ്രസിഡന്റിന്റെ നിർദ്ദേശപ്രകാരം വെടിവെച്ചു കൊന്നു. കാർഷിക വിളകൾ നശിപ്പിക്കുന്ന കാട്ടുപന്നികളെ വെടിവെച്ച് കൊല്ലാൻ അതാത് പ്രദേശത്തെ പഞ്ചായത്ത് പ്രസിഡന്റുമാർക്ക് അനുമതി നൽകാമെന്ന സംസ്ഥാന സർക്കാരിന്റെ പ്രത്യേക ഓർഡർ പ്രകാരമാണ് കാട്ടുപന്നികളെ വെടിവെച്ച് കൊന്നത്. പഞ്ചായത്ത് പരിധിയിൽ ആദ്യമായാണ് ഇത്തരത്തിൽ പഞ്ചായത്ത് പ്രസിഡന്റിന്റെ ഓർഡർ പ്രകാരം കാട്ടുപന്നിയെ കൊല്ലുന്നത്. ചത്തപന്നിയെ പിന്നീട് കൃഷിസ്ഥലത്ത് തന്നെ കുഴിയെടുത്ത് പെട്രോൾ ഒഴിച്ച് കുഴിച്ചുമൂടി. പഞ്ചായത്ത് പ്രസിഡന്റ് മിനി ഉണ്ണികൃഷ്ണൻ, സ്ഥിരസമിതി അധ്യക്ഷൻ PS അജിത്ത്, വാർഡ് മെമ്പർ PV സുരേന്ദ്രൻ എന്നിവർ സ്ഥലത്തെത്തിയിരുന്നു. തൃശൂർ വടക്കേ സ്റ്റാൻഡ് പള്ളിത്താമം ഗ്രൗണ്ടിന് സമീപം മാലിന്യങ്ങൾക്ക് തീപിടിച്ചു. ഫയർഫോഴ്സ് എത്തി തീയണച്ചു. ഉണങ്ങിയ പുല്ലിനാണ് തീ പിടിച്ചിരുന്നത്. വടക്കാഞ്ചേരി ഉത്രാളിക്കാവ് ക്ഷേത്ര പരിസരത്ത് കുഴഞ്ഞുവീണ യുവാവ് മരിച്ചു. കൊല്ലം സ്വദേശി 36 വയസ്സുള്ള ജോസ് ആണ് മരിച്ചത്. കുഴഞ്ഞുവീണ ഇയാളെ എക്സ് പ്രവർത്തകർ ജില്ലാ ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. PDP ചെയർമാൻ അബ്ദുൾ നാസർ മദനിക്ക് വിദഗ്ധ ചികിത്സ ലഭ്യമാക്കാൻ സർക്കാർ ഇടപെടണമെന്നാവശ്യപ്പെട്ട് പ്രവർത്തകർ കളക്ടറേറ്റ് ധർണ നടത്തി. ധർണ PDP വൈസ് ചെയർമാൻ KE അബ്ദുള്ള ഉദ്ഘാടനം ചെയ്തു. PDP ജില്ലാ പ്രസിഡന്റ് നൌഷാദ് കക്കാട് അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന ജനറൽ സെക്രട്ടറി മജീദ് ചേർപ്പ്, വെൽഫെയർ പാർട്ടി ജില്ലാ ജോയിന്റ് സെക്രട്ടറി അഡ്വക്കേറ്റ് നിസാർ, INL ജില്ലാ സെക്രട്ടറി പഫീഖ് പഗ്ഗർ, PDP ജില്ലാ നേതാക്കളായ ആഷിഖ് അലി ചാമക്കാല, നജീബ് പുലിക്കണ്ടി തുടങ്ങിയവർ സംസാരിച്ചു. കൊടുങ്ങല്ലൂരിലെ തണ്ടാംകുളത്ത് സ്കൂട്ടർ യാത്രക്കാരിയുടെ മാല കവർന്ന കേസിലെ പ്രതിയെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. കയ്പമംഗലം കോഴിശ്ശേരി കണ്ണന്റെ ഭാര്യ ലയയുടെ 7 പവൻ തൂക്കമുള്ള മാല കവർന്ന കേസിൽ കൊല്ലം അഞ്ചലാമൂട് സ്വദേശി കൊച്ചഴിയത്ത് പണയിൽ വീട്ടിൽ ശശിയാണ് കൊടുങ്ങല്ലൂർ CA ER ബൈജു, SI K അജിത്ത് എന്നിവർ ചേർന്ന് കസ്റ്റഡിയിലെടുത്തത്. മറ്റൊരു കേസിൽ കൊട്ടാരക്കരയിൽ അറസ്റ്റിലായ ഇയാളെ കൊട്ടാരക്കര മജിസ്ട്രേറ്റ് കോടതിയിൽ നിന്നുമാണ് കൊടുങ്ങല്ലൂർ പോലീസ് കസ്റ്റഡിയിൽ വാങ്ങിയത്. കഴിഞ്ഞ January 14 തണ്ടാംകുളത്ത് സ്കൂട്ടർ യാത്രക്കാരിയുടെ മാല കവർന്നത്. കേസിൽ ഉൾപ്പെട്ട ഒരാൾ കൂടി പിടിയിലാകാനുണ്ടെന്ന് പോലീസ് പറഞ്ഞു.
അപൂർവ സ്റ്റാമ്പുകളുടെ സൂക്ഷിപ്പുകാരനായിരിക്കെ മൺമറഞ്ഞ ബാബു സാഹിബിന്റെ ഓർമ്മമുഖം ഇനി ഇന്ത്യൻ പോസ്റ്റൽ സ്റ്റാമ്പിലും മതിലകം പുതിയകാവിലെ പറയതനായ പിച്ചത്ര ബാബുക്കയുടെ ചിത്രത്തോടു കൂടിയ സ്റ്റാമ്പ് പോസ്റ്റൽ വകുപ്പ് പുറത്തിറക്കി കുട്ടിക്കാലം മുതൽ സവിശേഷതകൾ നിറഞ്ഞ ജീവിതത്തിനുടമയായ ബാബുക്കയുടെ 70 കൊല്ലത്തോളം ശേഖരിച്ച സ്റ്റാമ്പുകളുടെ വിപുലമായ ആൽബങ്ങൾ വിസ്മയിപ്പിക്കുന്നതാണ്. 194 രാജ്യങ്ങളുടെ സ്റ്റാമ്പുകളാണ് ശേഖരത്തിലുള്ളത്. സ്വാതന്ത്ര്യത്തിന് മുൻപ് ശേഷം എന്ന നിലയിലും സ്വാതന്ത്ര്യ സേനാനികൾ, രാഷ്ട്രതലവന്മാർ, ജൈവ വൈവിധ്യങ്ങൾ എന്നിങ്ങനെ അവ നീളുന്നു. ഇന്ത്യൻ ഫിലാറ്റലി ക്ലബിലെ പ്രൈം മെമ്പറായിരുന്നു ബാബു സാഹിബ്. രാജ്യത്തിനകത്തും പുറത്തും പല എക്സിബിഷനുകളിലും അദ്ദേഹത്തിന്റെ സ്റ്റാമ്പുകളുടെ പ്രദർശനം നടത്തിയിട്ടുണ്ട്. അപൂർവത്തിൽ അപൂർവമായ സ്റ്റാമ്പുകൾ, വളരെ പഴയ പോസ്റ്റ് കാർഡുകൾ, ഇന്ത്യൻ പോസ്റ്റലിന്റെ ഫസ്റ്റ് ഡേ കവറുകൾ എന്നിവ അദ്ദേഹത്തിന്റെ ശേഖരത്തിലുണ്ട്. ഇപ്പോൾ ഈ ശേഖരം മകൻ PB സക്കീർ ഹുസൈനാണ് സംരക്ഷിക്കുന്നത്. സക്കീർ ഹുസൈന്റെ ശ്രമഫലമായി ഇന്ത്യൻ പോസ്റ്റൽ ഡിപ്പാർട്ട്മെന്റിന്റെ മൈ സ്റ്റാമ്പ് സ്കീം മുഖേനയാണ് 5 രൂപ വിലയുള്ള സ്റ്റാമ്പ് പുറത്തിറക്കിയത്. അധ്യാപനക്കായിരുന്നു അദ്ദേഹം. ഏതാണ്ട് 70 കൊല്ലത്തോളം കളക്ട് ചെയ്ത സ്റ്റാമ്പുകളുടെ ഒരു വലിയ ശേഖരമാണ് ഇവിടെ ഉള്ളത്. ബ്രിട്ടീഷ് ഭരണകാലത്ത് മുംബൈയിൽ നാവികസേനയിൽ അംഗമായിരുന്ന ഈ പുതിയ കാവുകാരൻ ക്വിറ്റ് ഇന്ത്യ സമരാഹ്വാനം ശിരസ വഹിച്ച് സ്വാതന്ത്ര്യ സമര പോരാട്ടത്തിന്റെയും ഭാഗമായിട്ടുണ്ട്. 94 വയസ്സിൽ 2008 ബാബു സാഹിബിന്റെ മരണം. TCV കൈപ്പമംഗലം. പാറമേക്കാവ് ക്ഷേത്രത്തിലെ ഉത്സവത്തിന് ഇന്ന് കൊടിയേറും. വൈകിട്ട് 6:30 കൊടിയേറ്റം. തന്ത്രി പുല്ല്യനു കൃഷ്ണൻ നമ്പൂതിരിപ്പാട്, മേൽശാന്തി കരകന്നു, വടക്കേടത്ത് വാസുദേവൻ നമ്പൂതിരി എന്നിവരുടെ നേതൃത്വത്തിലാണ് കൊടിയേറ്റ ചടങ്ങുകൾ നടക്കുക. കൊടിയേറ്റത്തിന് ശേഷം പാറമേക്കാവ് രാജപ്പൻ മാരാർ നയിക്കുന്ന പഞ്ചാരി മേളം നടക്കും. ഉത്സവബലി 5 March, 6 പള്ളിവേട്ടയും 7 ആറാട്ടും നടക്കും. കടവലൂർ പഞ്ചായത്തിലെ പൊതുക്കുളമായ കാരാക്കുളം സംരക്ഷണമില്ലാതെ നശിക്കുന്നു. കടുത്ത വേനലിലും ജലസമൃദ്ധിയുള്ള കുളം പായലും പൊന്തക്കാടുകളും നിറഞ്ഞ ശൂച്യാവസ്ഥയിലാണ്. 3 വർഷങ്ങൾക്ക് മുൻപ് കുളം നവീകരിക്കാൻ 10 ലക്ഷം രൂപ അനുവദിച്ചിരുന്നു. അധികൃതരുടെ അനാസ്ഥ മൂലം നവീകരണം ഉണ്ടായില്ല. ഫണ്ട് പാഴാകുകയും ചെയ്തു. ശുദ്ധജലത്തിന് ഏറെ പ്രയാസം നേരിടുന്ന കടവലൂർ പഞ്ചായത്തിൽ നാശം നേരിടുന്ന എല്ലാ ജലാശയങ്ങളും പുനർനിർമ്മിക്കുമെന്ന് പഞ്ചായത്ത് പ്രഖ്യാപിച്ചിരുന്നു. പഞ്ചായത്തിന്റെ തനത് ഫണ്ടിൽ നിന്നും ഇതിനുള്ള തുക കണ്ടെത്താനും തീരുമാനിച്ചിരുന്നു. പ്രഖ്യാപനം നടത്തി 2 വർഷം കഴിഞ്ഞിട്ടും പദ്ധതി പ്രാവർത്തികമായിട്ടില്ല. കരാക്കുളം പോലെയുള്ള ഒട്ടേറെ ജലാശയങ്ങളാണ് പഞ്ചായത്തിൽ നാശത്തിന്റെ വക്കിലുള്ളത്. വർദ്ധിച്ചുവരുന്ന വേനൽ ചൂടിന് ആശ്വാസമായി ജനങ്ങൾക്കും പക്ഷികൾക്കും കുടിവെള്ളം നൽകി എരുമപ്പെട്ടി തിരുഹൃദയ ഫെറൂന പള്ളി. യാത്രക്കാർക്കും വിദ്യാർത്ഥികൾക്കും തണുപ്പുള്ള വെള്ളം ലഭിക്കുന്നതിനായി പള്ളിക്ക് മുൻവശത്ത് വാട്ടർ കൂളറും പക്ഷികൾക്ക് കുടിവെള്ളം ലഭ്യമാകുന്നതിനായി 4 ചട്ടികളിൽ വെള്ളം നിറച്ചുവെക്കുന്നതിനുള്ള സംവിധാനവുമാണ് ഒരുക്കിയിരിക്കുന്നത്. വികാരി ഫാദർ ജോഷിയാളൂർ, വാർഡ് മെമ്പർ IJU MC എന്നിവർ ദാഹജല പദ്ധതിക്ക് ഉദ്ഘാടനം നിർവഹിച്ചു. കൈക്കാരന്മാർ മൺചട്ടികളിൽ വെള്ളം നിറച്ചുകൊണ്ട് പക്ഷികൾക്കുള്ള ദാഹജല പദ്ധതി ഉദ്ഘാടനം ചെയ്തു. കടങ്ങോട് പഞ്ചായത്തിലെ ചിറ്റിലങ്ങാട് 14 വാർഡിലേക്ക് വോട്ടെടുപ്പ് നടന്നു. എയ്യാൽ അമ്പലം, അംഗനവാടി, ചിറ്റിലങ്ങാട് അംഗനവാടി എന്നീ 2 ബൂത്തുകളിലായിട്ടാണ് വോട്ടെടുപ്പ് നടന്നത്. ആകെ 1411 വോട്ടർമാരാണ് ഉള്ളത്. വാർഡ് മെമ്പറായിരുന്ന LDF അംഗം KP സുനിൽ മരിച്ചതിനെ തുടർന്നാണ് ഉപതെരഞ്ഞെടുപ്പ് വേണ്ടിവന്നത്. LDF സ്ഥാനാർത്ഥിയായി MK ശശിധരൻ, UDF സ്ഥാനാർത്ഥിയായി PM സുകേഷ്, BJP സ്ഥാനാർത്ഥിയായി രാകേഷ് ചിറ്റിലങ്ങാട് എന്നിവരാണ് മത്സരിക്കുന്നത്. തളിക്കുളം ബ്ലോക്ക് പഞ്ചായത്തിലെ 4 ഡിവിഷൻ ഉപതെരഞ്ഞെടുപ്പിനുള്ള വോട്ടെടുപ്പ് നടന്നു. LDF മെമ്പറായിരുന്ന CPMലെ മിനി മുരളീധരൻ യോഗങ്ങളിൽ നിന്ന് വിട്ടുനിന്നതിനെ തുടർന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇവരെ അയോഗ്യയാക്കിയിരുന്നു. ഇതേ തുടർന്നാണ് ഉപതെരഞ്ഞെടുപ്പ് വേണ്ടിവന്നത്. വാടാനപ്പള്ളി പോളിംഗ് സ്റ്റേഷൻ പരിധിയിലെ 6 സ്കൂളുകളിലെയും വലപ്പാട് സ്റ്റേഷൻ പരിധിയിലെ 2 സ്കൂളുകളിലെയും പോളിംഗ് ബൂത്തുകളാണ് വോട്ടെടുപ്പ് നടന്നത്. LDFന് വേണ്ടി CPMലെ വി കലയും, UDFന് കോൺഗ്രസിലെ ഷീജ രാമചന്ദ്രനും, BJPക്ക് വേണ്ടി ശ്രീരേഖ ദിലീപ് വാലത്തുമാണ് മത്സരിക്കുന്നത്. ആരതി RMP സ്ഥാനാർത്ഥിയും ആമനക്കുട്ടി ആം ആദ്മി സ്ഥാനാർത്ഥിയുമാണ്. കഴിഞ്ഞ തവണ CPMന്റെ മിനി മുരളീധരൻ 1172 വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ് വിജയിച്ചത്. വോട്ടെണ്ണൽ നാളെ രാവിലെ തളിക്കുളം ഗവൺമെന്റ് ഹൈസ്കൂളിൽ നടക്കും. പോർക്കുളം പൂമരം ബസ് സ്റ്റോപ്പിന് സമീപം വഴിയിൽ നിർത്തിയിട്ട സ്കൂട്ടർ മോഷണം പോയി. ചൂണ്ടൽ പുതുശ്ശേരി സ്വദേശി കൽപ്പാത്തിങ്കൽ വീട്ടിൽ പ്രമോദിന്റെ സ്കൂട്ടറാണ് മോഷണം പോയത്. സമീപത്തെ വഴിയിൽ സ്കൂട്ടർ നിർത്തി പൂരം കാണാൻ പോയ സമയത്താണ് സ്കൂട്ടർ മോഷ്ടിച്ചത്. കുന്നംകുളം പോലീസിൽ പരാതി നൽകി. മേഖലയിലെ CCTV ക്യാമറകൾ കേന്ദ്രീകരിച്ച് പോലീസ് അന്വേഷണം ഊർജിതമാക്കി.
പ്രസാർ ഭാരതീയ സംഘപരിവാർ വൽക്കരിക്കാനുള്ള കേന്ദ്ര സർക്കാർ നീക്കത്തിൽ പ്രതിഷേധിച്ച് AIYF തൃശൂർ BSNL ഓഫീസിലേക്ക് മാർച്ച് നടത്തി. AIYF ജില്ലാ സെക്രട്ടറി പ്രസാദ് പാറേലി മാർച്ച് ഉദ്ഘാടനം ചെയ്തു. പ്രസിഡന്റ് ബിനോയ് ഷെബീർ, അർജുൻ മുരളീധരൻ, അഖിലേഷ് എന്നിവർ മാർച്ചിന് നേതൃത്വം നൽകി. ശ്രീ വിശ്വകർമ്മ വെൽഫെയർ ട്രസ്റ്റിന്റെ വാർഷിക സമ്മേളനം തൃശൂരിൽ നടന്നു. ലതകൽ അക്കാദമി സെക്രട്ടറി എൻ ബാലമുരളീകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. മാനേജിംഗ് ട്രസ്റ്റി KS ഗോപാലകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. ചിന്മയ മിഷൻ സ്വാമി ഗംഭീരാനന്ദ, VA ത്യാഗരാജ ആചാര്യ, VR രമേശൻ, രാജൻ ചേറ്റുപുഴ എന്നിവർ സംസാരിച്ചു. പുതിയ കാലത്തെ പണ്ഡിത ദൌത്യം വിവാദങ്ങളിൽ നിന്ന് മകന്ന് ഇസ്ലാമിന്റെ സൌന്ദര്യത്തെ പ്രദർശിപ്പിക്കുന്നതാകണമെന്ന് സമസ്ത കേരള ജംഇയ്യത്ത് ഉൽമു അലിമീൻ സംസ്ഥാന പ്രസിഡന്റ് ബാഹാഉദ്ദീൻ മുഹമ്മദ് നദ്വി അഭിപ്രായപ്പെട്ടു. സമസ്ത കേരള ജംഇയ്യത്ത് ഉൽമു അലിമീൻ മദ്രകം റേഞ്ച് 63-ാം വാർഷിക സമ്മേളനത്തിൽ മുഖ്യപ്രഭാഷണം നടത്തുകയായിരുന്നു അദ്ദേഹം. പാണക്കാട് സെയ്ദ് സാദിഖ് അലി ശിഹാബ് തങ്ങൾ ഉദ്ഘാടനം നിർവഹിച്ചു. റേഞ്ച് പ്രസിഡന്റ് ഹാഫിൾ അഹമ്മദ് നൌഫൽ റഹ്മാനി അധ്യക്ഷത വഹിച്ചു. വി മൊയ്തീൻകുട്ടി മുസ്ലിയാർ, CA മുഹമ്മദ് റഷീദ്, അബൂബക്കർ സിദ്ദിഖ് ലത്തീഫി തുടങ്ങിയവർ സംസാരിച്ചു. ഇസ്ലാമിന്റെ ജീവൽ ഘടകമായ ഇൽമു ആ കുട്ടിയുടെ ഹൃദയത്തിൽ മധ്യവയസ്കനായ മുസ്ലിം വൃദ്ധനായ മുസ്ലിം വൃദ്ധനായ തിരുവല്ലാമല കുത്താമ്പുള്ളി ഗവൺമെന്റ് UP സ്കൂളിൽ ചരിത്ര അന്വേഷണ യാത്രകൾ എന്ന വിഷയത്തിൽ സെമിനാർ സംഘടിപ്പിച്ചു. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റായ മുദയൻ സെമിനാർ ഉദ്ഘാടനം ചെയ്തു. പ്രധാന അധ്യാപിക UK ലൈല അധ്യക്ഷത വഹിച്ചു. LP സ്കൂൾ പ്രധാന അധ്യാപിക KA നിഷ വിഷയ അവതരണം നടത്തി. പ്രളയം തകർത്ത വൈന്തോട് പാലത്തിന്റെയും റോഡിന്റെയും പുനർനിർമ്മാണം പൂർത്തിയായി. പ്രളയത്തിൽ ഒലിച്ചുപോയ പാലവും റോഡും പുനർനിർമ്മാണം വൈകിയതും ഇടയ്ക്ക് തടസ്സപ്പെട്ടതും സാങ്കേതിക പ്രശ്നങ്ങളും നിരവധി പ്രതിഷേധങ്ങൾക്കും ഇടയാക്കിയിരുന്നു. പഴയ കരാറുകാരനെ മാറ്റി നടപടിക്രമങ്ങൾ പൂർത്തിയാക്കിയാണ് പുനർനിർമ്മാണം വേഗത്തിലാക്കിയത്. പ്രളയത്തിൽ റോഡിനൊപ്പം സമീപത്തെ രണ്ട് വീടുകളും ഒലിച്ചുപോയിരുന്നു. ഈ കുടുംബങ്ങളുടെ ദയനീയാവസ്ഥ തിരിച്ചറിഞ്ഞ സ്വകാര്യ സംഘടനകളാണ് വീടുകൾ നിർമ്മിച്ചു നൽകിയത്. മികച്ച രീതിയിൽ പുനർനിർമ്മാണം പൂർത്തിയായ പാലവും റോഡും ഉദ്ഘാടനത്തിനായി കാത്തിരിക്കുകയാണ്. അവസാനഘട്ടത്തിൽ നിർമ്മാണം പൂർത്തിയാക്കാൻ തുക തികയാതെ വന്നപ്പോൾ MLA ഇടപെട്ടാണ് പ്രശ്നം പരിഹരിച്ചത്. പാലവും റോഡും തകർന്നതോടെ ഇല്ലാതായ ബസ് സർവീസുകൾ വീണ്ടും വരുമെന്ന പ്രതീക്ഷയിലാണ് നാട്ടുകാർ. കുന്നംകുളം നഗരസഭയിലെ സർക്കാർ സ്കൂളുകളിൽ സമേതം വിദ്യാഭ്യാസ പരിപാടി ആരംഭിച്ചു. നഗരസഭാ ചെയർപേഴ്സൺ സീതാരവീന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. വൈസ് ചെയർപേഴ്സൺ സൗമ്യ അനിലൻ അധ്യക്ഷത വഹിച്ചു. തുടർന്ന് ചരിത്ര അന്വേഷണ യാത്രകൾ എന്ന വിഷയത്തിലുള്ള അവതരണം നടന്നു. തുടർന്ന് നടന്ന കുട്ടികളുടെ തിയേറ്റർ രൂപീകരണം സ്ഥിരം സമിതി അധ്യക്ഷൻ PM സുരേഷ് ഉദ്ഘാടനം ചെയ്തു. കൌൺസിലർ VK സുനിൽകുമാർ അധ്യക്ഷത വഹിച്ചു. ചാമക്കാല ഗവൺമെന്റ് മാപ്പിള ഹയർ സെക്കൻഡറി സ്കൂളിന്റെ നേതൃത്വത്തിൽ സ്വരൂപിച്ച അശ്വിൻ ചികിത്സാ സഹായ നിധി കൈമാറി. സ്കൂളിലെ അധ്യാപകരും വിദ്യാർത്ഥികളും പൂർവ്വ വിദ്യാർത്ഥികളും എടത്തിരുത്തി കയ്പമംഗലം പഞ്ചായത്ത് കുടുംബശ്രീ അംഗങ്ങളും ചേർന്ന് സ്വരൂപിച്ച 8,59,711 രൂപയാണ് കൈമാറിയത്. സ്കൂളിൽ നടന്ന ചടങ്ങിൽ ET ടൈസൺ MLA അശ്വിന്റെ പിതാവ് കിരൺ രാജന് തുക കൈമാറി. എടത്തിരുത്തി പഞ്ചായത്ത് പ്രസിഡന്റ് TK ചന്ദ്രബാബു, പ്രധാന അധ്യാപകൻ KV പ്രേമചന്ദ്രൻ, PTA പ്രസിഡന്റ് CB അബ്ദുൽ സമദ്, ബീന ബേബി, KS ഉണ്ണികൃഷ്ണൻ തുടങ്ങിയവർ സംസാരിച്ചു. ജില്ലാ പഞ്ചായത്തും പൊതുവിദ്യാഭ്യാസ വകുപ്പും സംയുക്തമായി സംഘടിപ്പിക്കുന്ന സമേതം ഒപ്പത്തിനൊപ്പം ദ്വിദിന വ്യക്തിത്വ വികാസ ശില്പശാല മതിലകം സെന്റ് ജോസഫ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്നു. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് VS രവീന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. വാർഡ് മെമ്പർ TS രാജു അധ്യക്ഷത വഹിച്ചു. ക്യാമ്പ് ഡയറക്ടർ ജിതി സുധീഷ്, കോർഡിനേറ്റർ റിനി ഫ്രാൻസിസ്, PTA പ്രസിഡന്റ് KY അസീസ്, പ്രധാന അധ്യാപകൻ VK മുജീബ് റഹ്മാൻ തുടങ്ങിയവർ പങ്കെടുത്തു. കയ്പമംഗലം കൂരിക്കുഴി AM UP സ്കൂളിന്റെ 85-ാം വാർഷികാഘോഷം പഞ്ചായത്ത് പ്രസിഡന്റ് ശോഭന രവി ഉദ്ഘാടനം ചെയ്തു. PTA പ്രസിഡന്റ് TK ഉബൈദു അധ്യക്ഷത വഹിച്ചു. സ്കൂൾ മാനേജർ പ്രവീൺ വാഴൂർ ഫോട്ടോ അനാച്ഛാദനം നിർവഹിച്ചു. വലപ്പാട് ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ ഇ രാജൻ ഉപഹാര സമർപ്പണം നടത്തി. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച ഓൾ കേരള വീൽ
വീൽചെയർ റൈറ്റ്സ് ഫെഡറേഷന്റെ ആഭിമുഖ്യത്തിൽ തൃശൂരിൽ കളക്ടറേറ്റ് ധർണ സംഘടിപ്പിച്ചു. ഭിന്നശേഷിക്കാരുടെ പെൻഷൻ വർദ്ധിപ്പിക്കുക, ആശ്വാസ കിരണം കുടിശ്ശിക വിതരണം ചെയ്യുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ച് നടത്തിയ ധർണ സംഘടനാ സംസ്ഥാന വൈസ് പ്രസിഡന്റ് സക്കീർ ഹുസൈൻ ഉദ്ഘാടനം ചെയ്തു. സംഘടനാ ജില്ലാ പ്രസിഡന്റ് സുദർശൻ മൊത്തയിൽ അധ്യക്ഷത വഹിച്ചു. ജില്ലാ സെക്രട്ടറി കവിത പി കേശവൻ, വൈസ് പ്രസിഡന്റ് താജുദ്ദീൻ, ജോയിന്റ് സെക്രട്ടറി ബിജു പോൾ, ട്രഷറർ ശ്രീനാഥ്, ഉപദേശക സമിതി അംഗം സജി തുടങ്ങിയവർ സംസാരിച്ചു. ഏനാമാവ് വടക്കേ കോഞ്ചിറ കോൾപ്പടവിൽ നടന്ന കൊയ്ത്തുത്സവം മുല്ലശ്ശേരി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ലതി വേണുഗോപാൽ ഉദ്ഘാടനം ചെയ്തു. പടവ് കമ്മിറ്റി പ്രസിഡന്റായ ടി വി ഹരിദാസൻ അധ്യക്ഷത വഹിച്ചു. വെങ്കിടങ്ങ് പഞ്ചായത്ത് പ്രസിഡന്റായ ചാന്ദിനി വേണു, വാർഡ് മെമ്പർ കൊച്ചപ്പൻ വടക്കൻ, കൃഷി ഓഫീസർ ജേക്കബ് ഷീമോൻ, കോൾപ്പടവ് ഭാരവാഹികളായ ഹരി മഞ്ചറമ്പത്ത്, കെ എച്ച് നരീബ് തുടങ്ങിയവർ സംസാരിച്ചു. തന്ത്രി മുഖ്യൻ മംഗലത്ത് അഴകത്ത് ഹരിദത്തൻ നമ്പൂതിരിയുടെ അശീതി ആഘോഷം പൂനീലാർക്കാവ് കാർത്തിക ഭജന മണ്ഡപത്തിൽ നടന്നു. പെരുവനം കുട്ടൻമാരാർ ഉദ്ഘാടനം ചെയ്തു. പൂനീലാർക്കാവ് ദേവസ്വം സെക്രട്ടറി ഇ രവീന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. തിരുവനന്തപുരം പത്മനാഭസ്വാമി ക്ഷേത്രം തന്ത്രി നെടുമ്പള്ളി തരണനെല്ലൂ ഗോവിന്ദൻ നമ്പൂതിരിപ്പാട് സുവർണഹാരം അണിയിച്ചു. ഹരിദത്തൻ നമ്പൂതിരി എഴുതിയ അശീതി സ്മരണകളുടെ പ്രകാശനം പാമ്പും മേക്കാട്ട് ജാതവേദൻ നമ്പൂതിരി പെരുവനം കുട്ടൻമാരാർക്ക് നൽകി പ്രകാശനം നിർവഹിച്ചു. പുത്തുക്കാവ് ദേവസ്വം പ്രസിഡന്റ് ഉണ്ണികൃഷ്ണൻ എടാട്ട് മംഗളപത്ര സമർപ്പണം നടത്തി. ശബരിമല മുൻ മേൽശാന്തി എ വി ഉണ്ണികൃഷ്ണൻ നമ്പൂതിരി, യോഗക്ഷേമസഭ മറ്റത്തൂർ ഉപസഭാ പ്രസിഡന്റ് സരസ്വതി അന്തർജനം, കൈമുക്ക് വൈദികൻ കൃഷ്ണൻ നമ്പൂതിരി എന്നിവർ പങ്കെടുത്തു. കൊടുങ്ങല്ലൂർ ശൃംഗപുരം പി ഭാസ്കരൻ സ്മാരക ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ നിരീക്ഷണ ക്യാമറകൾ അടിച്ചു തകർത്തു. കമ്പ്യൂട്ടർ ലാബുകൾക്ക് മുന്നിലും യു പി വിഭാഗം കെട്ടിടത്തിലും സ്ഥാപിച്ചിരുന്ന മൂന്ന് ക്യാമറകളാണ് തകർത്തത്. അക്രമിയുടെ ദൃശ്യങ്ങൾ സിസിടിവി ക്യാമറയിൽ പതിഞ്ഞിട്ടുണ്ട്. വിദ്യാലയ അധികൃതർ കൊടുങ്ങല്ലൂർ പോലീസിൽ പരാതി നൽകി. വിദ്യാലയത്തിന് നേരെ അക്രമം നടത്തിയവരെ ഉടൻ കണ്ടെത്തണമെന്ന് പി ടി എ പ്രസിഡന്റ് കെ എസ് കൈസാവ്, എസ് എം സി ചെയർമാൻ ഉണ്ണി പണിക്കശ്ശേരി എന്നിവർ ആവശ്യപ്പെട്ടു. ആകെ നശിപ്പിക്കപ്പെട്ട നിലയിൽ കണ്ടെത്തിയത്. അവിടുത്തെ മറ്റ് ക്യാമറകൾ പരിശോധിക്കുമ്പോൾ ഒരു സാമൂഹ്യ വിരുദ്ധൻ സ്കൂൾ കോമ്പൗണ്ടിനകത്ത് മതിലടി കയറുകയും തോട്ടി ഉപയോഗിച്ചുകൊണ്ട് ക്യാമറകളെല്ലാം വലിച്ച് പുറത്തിട്ട് അടിച്ചു പൊളിക്കുന്ന ദൃശ്യങ്ങൾ കാണാൻ കഴിഞ്ഞിട്ടുണ്ട്. ഏകദേശമാണുള്ള കാട്ടൂർ എസ് എൻ ഡി പി യോഗം അമേയ കുമാരേശ്വര ക്ഷേത്രത്തിലെ പൂയ മഹോത്സവത്തിന് കൊടിയേറി. ക്ഷേത്രം തന്ത്രി പറവൂർ രാകേഷ് തന്ത്രി ഏഴ് ദിവസം നീണ്ടു നിൽക്കുന്ന പൂയ മഹോത്സവത്തിന് കൊടികയറ്റി. ക്ഷേത്രം മേൽശാന്തി ശുചീന്ദ്രൻ, മണി എന്നിവർ സഹകാർമ്മികത്വം വഹിച്ചു. യോഗം പ്രസിഡന്റ് രാജൻ മുളങ്ങാടൻ, സെക്രട്ടറി രാജീവ് വേങ്ങാശ്ശേരി എന്നിവർ നേതൃത്വം നൽകി. ചടങ്ങുകൾക്ക് ശേഷം ക്ഷേത്രമുറ്റത്ത് ക്ഷേത്രം മാതൃസംഘത്തിന്റെയും വനിതാ സംഘത്തിന്റെയും നേതൃത്വത്തിൽ മെഗാ തിരുവാതിര അരങ്ങേറി. മാർച്ച് 4 കാവടി ഘോഷയാത്രയും 5 പൂരം എഴുന്നള്ളിപ്പ് നടക്കും. 6 ആറാട്ടോടെ ക്ഷേത്ര ഉത്സവം സമാപിക്കും. നാശത്തിന്റെ വക്കിലായിരുന്ന കല്ലൂർ തോടിന്റെ വശങ്ങൾ കെട്ടി സംരക്ഷിക്കുന്നതിനുള്ള നടപടികൾ ആരംഭിച്ചു. അളഗപ്പ നഗർ തൃക്കൂർ പഞ്ചായത്തുകളിൽ വരുന്ന തോട് വർഷക്കാലത്ത് കരകവിയുന്നതിനാൽ കല്ലൂർ പള്ളം കോളനിയിൽ വെള്ളക്കെട്ട് പതിവാണ്. കയ്യേറ്റം മൂലം തോട് പലയിടത്തും വീതി കുറഞ്ഞ് ഇടുങ്ങിയ നിലയിലാണ്. ഇത് നീരൊഴുക്കിന് തടസ്സമാകുന്നുവെന്നും കയ്യേറ്റങ്ങൾ ഒഴിവാക്കണമെന്ന ആവശ്യവുമുണ്ടായിരുന്നു. കോർപ്പറേഷന്റെ നഗരസഞ്ചയ പദ്ധതിയിൽ ഉൾപ്പെടുത്തി 75 ലക്ഷം രൂപ ചെലവഴിച്ചാണ് തോടിന്റെ വശങ്ങൾ കെട്ടുന്നത്. കയ്യേറ്റങ്ങൾ കണ്ടുപിടിക്കുന്നതിനും കരയിടിഞ്ഞ് നഷ്ടപ്പെട്ട സ്വകാര്യ ഭൂമി തിട്ടപ്പെടുത്തുന്നതിനുമായാണ് സർവേ ആരംഭിച്ചത്. 350 മീറ്റർ വശങ്ങൾ കെട്ടി സംരക്ഷിക്കുന്നതിനുള്ള ഫണ്ടാണ് ഇപ്പോൾ അനുവദിച്ചിട്ടുള്ളത്. അടുത്ത മഴക്കാലത്തിന് മുൻപേ തോടിന്റെ വശങ്ങൾ സുരക്ഷിതമാക്കാനാണ് പദ്ധതി. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച കേരള ഖാദി വർക്കേഴ്സ് കോൺഗ്രസ് ഐ എൻ ടി യു സിയുടെ നേതൃത്വത്തിൽ കളക്ടറേറ്റ് പടിക്കൽ നടത്തുന്ന റിലേ സത്യഗ്രഹം തുടരുന്നു. ഇൻകം സപ്പോർട്ടിംഗ് സ്കീം അനുസരിച്ചുള്ള സംഖ്യ കുടിശ്ശിക അതാത് മാസം തന്നെ സർക്കാർ കൊടുത്തു തീർക്കുക. കാലപ്പഴക്കം ചെന്ന ചർക്കകളും തറികളും മാറ്റുക. ഖാദി ബോർഡിൽ ആവശ്യത്തിന് ടെക്നിക്കൽ ജീവനക്കാരെ നിയമിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് തൊഴിലാളികൾ സത്യാഗ്രഹം നടത്തുന്നത്. ഈ മാസം 20 ആരംഭിച്ച റിലേ സത്യാഗ്രഹം 9 ദിവസം പിന്നിടുകയാണ്. കൂലി കുടിശ്ശിക അനുവദിച്ച് കിട്ടുന്നതുവരെ തൊഴിലാളികൾ സമരം തുടരാനാണ് തീരുമാനം. വാണിജ്യം
റിലയൻസ് ബ്രിട്ടീഷ് പെട്രോളിയം ജിയോ ബി പിയുടെ മൊബിലിറ്റി സ്റ്റേഷനായ മുതുവറ ജിയോ ബി പിയിൽ ആക്റ്റീവ് ടെക്നോളജി അടങ്ങിയ പെട്രോൾ ഇപ്പോൾ സാധാരണ പെട്രോൾ വിലയിൽ, ഒപ്പം നിരവധി സമ്മാനങ്ങളും പെട്രോളിന് 50 രൂപ വരെ കുറവ് വരുന്ന പ്രത്യേക ഓഫർ. മുതുവറ ഗുരുവായൂർ റോഡിലുള്ള റിലയൻസ് ബ്രിട്ടീഷ് പെട്രോളിയം ജിയോ ബി പി പെട്രോൾ പമ്പിൽ ഉപഭോക്താക്കൾക്കായുള്ള പുതിയ ഓഫറുകളുടെ ലോഞ്ചിംഗ് നടന്നു. ജിയോ ബി പി സ്റ്റേറ്റ് ഹെഡ് കരുൺ കൃഷ്ണൻ ലോഞ്ചിംഗ് നിർവഹിച്ചു. ജിയോ ബി പി ഏരിയ സെയിൽസ് മാനേജർ അജിത് അശോക്, മാനേജിംഗ് പാർട്ട്ണർമാരായ ടി എൻ വിശ്വനാഥൻ, ടി എൻ നാണുകുമാർ, ടി എസ് ജയകൃഷ്ണൻ, കെ എസ് ജയകുമാർ, കസ്റ്റമേഴ്സ്, ജീവനക്കാർ തുടങ്ങിയവർ സന്നിഹിതരായി. ഫോർ വീലറുകൾക്ക് 2,275 രൂപ മുതൽ 3,300 രൂപ വരേക്ക് പെട്രോൾ നിറയ്ക്കുമ്പോൾ 25 രൂപയും 3,300 രൂപയ്ക്ക് മുകളിൽ പെട്രോൾ നിറയ്ക്കുമ്പോൾ 50 രൂപയും ടു വീലറുകൾക്ക് 355 705 ഇടയ്ക്ക് രൂപയ്ക്ക് പെട്രോൾ നിറയ്ക്കുമ്പോൾ 5 രൂപയും 710 രൂപ മുതൽ മുകളിലേക്ക് പെട്രോൾ നിറയ്ക്കുമ്പോൾ 10 രൂപയും കിഴിവ് ലഭിക്കും. കൂടാതെ ഇവിടെ നിന്ന് പെട്രോൾ നിറയ്ക്കുന്നവരിൽ ഓൺലൈൻ നറുക്കെടുപ്പിലൂടെ ഭാഗ്യശാലികളാകുന്നവർക്ക് 19,991 രൂപ മൂല്യമുള്ള സ്വർണം, 285 ബമ്പർ സമ്മാനങ്ങൾ, 140 വീക്കിലി സമ്മാനങ്ങൾ, 5,000 രൂപ വരെയുള്ള ഡെയിലി സമ്മാനങ്ങൾ, 1,000 രൂപയുടെ ഗിഫ്റ്റ് വൗച്ചേഴ്സ്, അടുത്ത തവണ പെട്രോൾ നിറയ്ക്കുമ്പോൾ 100 രൂപ വരെ കിഴിവ് എന്നീ ആകർഷകങ്ങളായ സമ്മാനങ്ങളുമുണ്ട്. കൂടുതൽ വിവരങ്ങൾക്ക് 6282986878. പ്രധാന വാർത്തകൾ വീണ്ടും. പുല്ലൂർ ഊരകത്ത് തെങ്ങിൻ തോപ്പിലുണ്ടായ തീപിടുത്തത്തിൽ തൊഴിലാളി പൊള്ളലേറ്റ് മരിച്ചു. ഊരകം സ്വദേശി സുബ്രനാണ് മരിച്ചത്. വടക്കാഞ്ചേരി ലൈഫ് മിഷൻ ഫ്ളാറ്റ് പദ്ധതിയെ ചൊല്ലി നിയമസഭയിൽ ഭരണ പ്രതിപക്ഷ ബഹളം. ലൈഫ് മിഷൻ സമാനതകളില്ലാത്ത പദ്ധതിയെന്ന് തദ്ദേശ വകുപ്പ് മന്ത്രി എം വി രാജേഷ്. പ്രസിദ്ധമായ ഉത്രാളിക്കാവ് പൂരം ആഘോഷിക്കുന്നു. തട്ടകങ്ങൾ ആവേശലഹരി. അളഗപ്പ നഗർ പഞ്ചായത്തിലെ ലക്ഷം വീട് കോളനിയിൽ കുടിവെള്ളക്ഷാമം രൂക്ഷം. നാട്ടുകാർ വാട്ടർ അതോറിറ്റി ഓഫീസ് ഉപരോധിച്ചു. പ്രായപൂർത്തിയാകാത്ത ആൺകുട്ടിയെ പ്രകൃതിവിരുദ്ധ പീഡനത്തിനിരയാക്കിയ കേസിൽ മദ്രസ അധ്യാപകന് 67 വർഷം കഠിന തടവും 80,000 രൂപ പിഴയും ശിക്ഷ. ചെർപ്പുളശ്ശേരി സ്വദേശി റഷീദിനെയാണ് ശിക്ഷിച്ചത്. കഴിഞ്ഞ ദിവസം ചെരിഞ്ഞ യുവ ഗജ കേസരി ഒളരിക്കര കാളിദാസിന് അന്ത്യാഞ്ജലി അർപ്പിക്കാൻ ആരാധകരുടെ വൻതിരക്ക്. സംസ്കാരം വൈകിട്ട് കോടനാട് നടക്കും. സെർവർ തകരാറ് മൂലം തുടർച്ചയായ രണ്ടാം ദിവസം റേഷൻ വിതരണം സ്തംഭിച്ചു. ഫെബ്രുവരി മാസത്തെ വിതരണം നീട്ടണമെന്ന് കാർഡുടമ. വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.